ഹലോ, വെൽക്കം ടു റെനേഴ്സ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ഫാസ്റ്റ് സ്വീറ്റ് ഡിഷായിട്ടാണ്. റവ കോക്കനട്ട് ലഡു. ഈസിയാണ്, ടേസ്റ്റിയാണ്. അനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് റവ ലഡുവിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഇത് റവ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാം കേട്ടോ. ഇത് ഞാൻ പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് പറയുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂ ഡ്രൈ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രൈ തേങ്ങ തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് അതിന് വെള്ളത്തിൻ്റെ അംശമാണ് അവർക്കൊന്ന് വറുത്തെടുത്ത് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ പാല്, ഇത് നമ്മുടെ ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് കുഴച്ച് ബോളാക്കാനുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള പാല്. പിന്നെ അതിന് കുറച്ച് നെയ്യ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഈ റവ ഒന്ന് എടുത്ത് വറുക്കുകയാണ്. നമ്മൾ കാഷ്യു വറുത്ത അതേ പാനിലിട്ടിട്ട് റവ വറുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി റവ വറുക്കുകയാണേ. ഒന്ന് ചൂടായി വരെ വേണ്ടു, അല്ലാണ്ട് ഒത്തിരി. അതിന് പിന്നെ ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയും ചേർക്കാം കേട്ടോ. അത് ഓരോ ഫ്ലേവേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരിക്കും ഒന്ന് നന്നായി ചൂടായി വന്നാൽ മതി. ഇതിൻ്റെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു. ഇപ്പോൾ റവ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മളിത് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റണം. നേരെ ചൂടുണ്ട്, ഒന്ന് തണുക്കണം കേട്ടോ. ഞാനിനി ഇതിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഇട്ട് വെക്കുന്നുണ്ട്. നമുക്കത് ഇതിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഉരുകിക്കോളും കൂടി. അപ്പോൾ ഇത് അതിൽ ഉരുകിട്ടു. അതിൽ ഈ ചൂടോടെ പാനിൽ ചൂടുള്ളതുകൊണ്ട് അതിൽ കിടന്ന് ഉരുക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ച് വെച്ചത്, പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം കേട്ടോ. ഒരു കാലായാലും മതിയാവും. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഈ തേങ്ങയും കൂടി ഇടുന്നുണ്ട്. ഈ തേങ്ങ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ, നമുക്ക് ഇടുന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ അതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ ഈ കാഷും ഇതിലിടുന്നുണ്ട്. ഇതിൽ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഈ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ, ഉരുക്കി വെച്ചത്. മിക്സായി. നമുക്ക് വേണമെങ്കിൽ ഇപ്പം നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടിക്കുഴയ്ക്കണം കേട്ടോ, ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന പോലെ. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സായി ബോളായി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ ചേർക്കണം. കുറേശ്ശെ പാൽ ചേർത്താൽ മതി. നോക്കിയിട്ട് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ, പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഇതായിട്ടുണ്ട്. ഇനി നമ്മളത് ബോൾസാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഷേപ്പ്സ് നമുക്ക് വലുതാക്കാം ചെറുതാക്കാം അതൊക്കെയാണ്. നമുക്കിത്
കുറേ ദിവസം ഇരിക്കണം എന്നൊക്കെ വരണമെങ്കിൽ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റവ ഒന്ന് വറുത്തെടുക്കണോടൊപ്പം പാലും അതിൽ ചേർത്ത് കുറുക്കിയെടുക്കാം. അപ്പോൾ അത് കുറേ ദിവസത്തേക്ക് ഇരിക്കും. ഇതിപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്കൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ റവ ലഡു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, ഫാസ്റ്റാണ്, സിമ്പിളാണ്. അതാണ് ഇതിൻ്റെയൊക്കെ പ്ലസ് പോയിൻറ്റ്സ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഇതിൻ്റെയൊക്കെ ഫ്ലേവേഴ്സ് കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി വെനില എസൻസ് ഒഴിക്കാം, അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം.